തനിക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നാലും നേരത്തെ തന്നെ തക്കം പാർത്തിരിക്കുന്ന ആളുകൾ പുതിയ ആരോപണങ്ങളുമായി തൊഴുത്തിൽ കുത്തുകൾ നടത്തിയാലും കീഴടങ്ങുന്ന പ്രശ്നമേയില്ല എന്ന സന്ദേശം കൈമാറുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അതായത് പാർട്ടിയുടെ പുനഃസംഘടനയിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരന് നീക്കാൻ നടക്കുന്നവർക്ക് അത്ര എളുപ്പത്തിൽ കാര്യം സാധിച്ചെടുക്കാനാവില്ല എന്നർത്ഥം സുധാകരന് പിന്നിലും ഇപ്പോൾ വലിയ കരുത്തുണ്ട് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലുമുണ്ട് നേരത്തെ കെ സി വേണുഗോപാൽ കേന്ദ്രീകൃതമായിരുന്ന കാര്യങ്ങൾ മല്ലികാർജ്ജുന ഖാർഗെ പ്രസിഡൻ്റായതോടുകൂടി കുറെയെങ്കിലും അങ്ങനെ അല്ലാതായി ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമായൊക്കെ കെ സി വേണുഗോപാലിനുള്ള ബന്ധം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി സുധാകരനോടൊപ്പം നിൽക്കുന്ന കേരള നേതാക്കന്മാർക്കുള്ള ബന്ധം അത് ഒരു വലിയ പരിധി വരെ സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്നതിന് കാരണമാകുന്നുണ്ട് കെ സി വേണുഗോപാൽ കേന്ദ്രീകൃതമായ ഹൈക്കമാൻഡ് സങ്കല്പം ഒരു ചെറിയ തോതിലെങ്കിലും മാറി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം അത് മഹിളാ കോൺഗ്രസിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു കാര്യമാണ് നേരത്തെ കെ എസ് യുവിൻ്റെ പുനഃസംഘടനയിൽ ഏകപക്ഷീയമായി സുധാകരനെ വെട്ടിനിരത്തി കെ സി വേണുഗോപാലും സതീശനും നേടിയെടുത്തത് മഹിളാ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അനുവദിക്കപ്പെട്ടില്ല ആ പട്ടിക മടക്കാൻ സുധാകരൻ്റെ ഇടപെടലിലൂടെ സാധ്യമായി സുധാകരനൊപ്പം നിൽക്കുന്ന രമേശ് ചെന്നിത്തല മല്ലികാർജ്ജുന ഖാർഗെയുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് അപ്പോൾ ചില സമവാക്യങ്ങളിൽ മാറ്റം ഉണ്ടായി തുടങ്ങുന്നു ഖാർഗെ ഇത്തരത്തിലുള്ള സംസ്ഥാന വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ തുടങ്ങുമ്പോൾ അത് സ്വാഭാവികമായി വേണുഗോപാലിൻ്റെ പിടിയിൽ ഒരു ചെറിയ അയവ് വരുത്തുന്നതിന് കാരണമാകുന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയായാലും സോണിയാഗാന്ധിയായാലും ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ ഒരു സംസ്ഥാനത്തെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ആ അത് അങ്ങനെയല്ല എങ്ങനെയാകണം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയുമില്ല പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള പോളിസി മേക്കിങ്ങിലായിരിക്കും അവരുടെ ഇടപെടലുകൾ ഉണ്ടാവുക ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ ചെറിയ ചെറിയ വിഷയങ്ങളിൽ അവർ തലവെച്ചു കൊടുക്കാനുള്ള സാധ്യതയില്ല നേരത്തെ കെ സി വേണുഗോപാൽ ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് ആ മാറ്റത്തിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് കെ സുധാകരൻ തൻ്റെ പുതിയ അഭിമുഖത്തിലും ഉറച്ച നിലപാട് പ്രഖ്യാപിക്കുന്നത് തനിക്കെതിരായി നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം എം പിമാരുണ്ട് അവർ തുടക്കം മുതലേ അത്തരത്തിലുള്ള നീക്കവുമായി നടന്നിരുന്നവരാണ് അവരിപ്പോഴും അത്തരം നീക്കം നടത്തുന്നു പക്ഷേ ആ കൂട്ടർക്ക് കൊടുക്കാൻ തയ്യാറല്ല ഇനി വരുന്ന പുനഃസംഘടനയിലും താൻ തന്നെ അമരത്തുണ്ടാകുമെന്നുള്ള സന്ദേശം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ താൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള സന്ദേശം ഇപ്പോൾ സുധാകരനെതിരെ ഉള്ളതും ഇല്ലാത്തതുമായി ഒരുപാട് കഥകൾ സമാഹരിച്ചെടുത്തിട്ടുണ്ട് ഈ എതിർപക്ഷം അപ്പുറത്ത് സുധാകരനോട് വലിയ വൈരാഗ്യം കാത്തു സൂക്ഷിക്കുന്ന സി പി എമ്മുകാർ പോലും ചെയ്യാത്തത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടായാലും അതിനെയൊക്കെ ചെറുക്കാൻ തീരുമാനിച്ചു തന്നെയാണ് താൻ നിൽക്കുന്നത് എന്ന സന്ദേശം കൂടി കൈമാറുകയാണ് കെ സുധാകരൻ